രുചിക്കുട്ടിയിലേക്ക് സ്വാഗതം നമ്മൾക്കിന്ന് ഉലുവക്കഞ്ഞി ഉണ്ടാക്കിയാലോ കർക്കിടക മാസമൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും പറ്റിയ തരത്തിലുള്ള ഒരു ഉലുവക്കഞ്ഞി നമുക്ക് തയ്യാറാക്കാം കുട്ടികൾക്കും മാത്രമല്ല പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കും മുലപ്പാലൊക്കെ വരാൻ നല്ലൊരു ഔഷധക്കഞ്ഞിയാണിത് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം ആരോഗ്യത്തിനും ശരീരബലത്തിനും ഒക്കെ നല്ലതാണ് നമ്മൾക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഒരു ആറു മണിക്കൂർ കുതിരാൻ വെക്കുന്നുണ്ട് ആറു മണിക്കൂറിന് ശേഷം നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് ഗോതമ്പ് റവയാണ് ഇത് ഞാൻ ഇവിടെ തന്നെ പൊടിച്ചുണ്ടാക്കിയതാണ് ഇതിൽ നിന്ന് ഒരു ഗ്ലാസ് ആണ് എടുക്കുന്നത് ഇനി ഇത് കഴുകിയെടുക്കണം രണ്ട് പ്രാവശ്യം ഞാൻ കഴുകിയെടുക്കുന്നുണ്ട് ഇതാ ഈ ഗ്ലാസ്സിന് ാണ് അളവായിട്ട് എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്ലാസ്സിനാണ് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുള്ളത് ഇത് കുക്കറിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കുക്കറിൽ ഇട്ട് കൊടുക്കുന്നത് കഴുകിയത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഉലുവ കുതിർത്തി വച്ചത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം വെള്ളം മുകളിൽ കിടക്കുന്ന വിധത്തിൽ ചേർത്ത് കൊടുക്കണം ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും അതുകൊണ്ട് വെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കണം കുറച്ച് മുകൾ ഭാഗത്തായിട്ട് വെള്ളം നിൽക്കണം ഇതാ ഇതുപോലെ നിൽക്കണം ഇങ്ങനെ മുങ്ങി നിൽക്കണം ഇനി നമ്മൾക്കിത് മൂടി അടച്ചു വെച്ച് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം മുന്നേ നമുക്ക് ചുക്കും കുറച്ച് ജീരകമൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം അതിന് ഞാനൊരു വലിയ കഷ്ണം ചുക്ക് എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് ഏലക്കയുടെ സീഡ് തോൽ കളഞ്ഞത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണ് ജീരകം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂണ് പഞ്ചസാര പഞ്ചസാര ചേർക്കുന്നത് ചുക്കും ജീരകവും ഏലക്കായും കൂടെ നല്ലപോലെ പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയൊന്നും നമുക്ക് ഇതിലേക്ക് ചേർക്കണ്ട എനിക്ക് ഒരു ഏഴ് ദിവസത്തേക്ക് വേണ്ടി ഞാൻ ഇത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ളതാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമ്മൾക്കിനി ഒരമുറി തേങ്ങ പിഴിഞ്ഞ് പാലെടുക്കണം ഇതൊരമുറിയുണ്ട് ഇതൊരു മിക്സിയുടെ ജാറിൽ ആ ചെറിയ ജാറിൽ തന്നെ ഇട്ട് ആദ്യത്തെ പാലെടുക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ടര ടീ സ്പൂണ് ഒരു രണ്ട് ആ മൂന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നമുക്ക് അരച്ചെടുക്കാം പിന്നെ അതിന് ശേഷം രണ്ടാം പാലും കൂടെ എടുക്കാം ഞാൻ രണ്ട് പാലും കൂടെ എടുത്തിട്ടുണ്ട് ഇതാ ഒന്നാം പാൽ എനിക്ക് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് കുക്കറ് ഓഫായിട്ട് ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിത് ഉണ്ടാക്കാൻ നോക്കാം ഇതാ നല്ലപോലെ പോലെ വെന്തിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റണം വേറൊരു പാത്രത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾക്കിത് എല്ലാം ഇതിലേക്ക് ഇട്ടു ഇട്ടുകൊടുക്കുക ഞാൻ എല്ലാം ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര അച്ച് ശർക്കര ചേർത്ത് കൊടുക്കേണ്ടത് മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുത്തോളൂ എനിക്ക് ഇത്രയേ വേണ്ടു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർത്തത് നമ്മൾ ഔഷധ കഞ്ഞി ആയിട്ടാണല്ലോ ഉപയോഗിക്കുന്നത് അപ്പോൾ കുറച്ച് ഒരു മധുരം ഒന്ന് മുന്നിൽ നിന്നാൽ മാത്രം മതി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഒരു പിഞ്ച് ഉപ്പ് കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഞാൻ ഗ്യാസ് വെച്ച് ഗ്യാസ് അടു ആക്കിയിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതൊന്ന് തിളച്ച് വരട്ടെ നല്ലപോലെ ഇളക്കി കൊടുക്കണം ശർക്കരൊന്ന് അലിഞ്ഞ് കിട്ടണം ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ആഴ്ച ഒരു ഇപ്പം ഈ കർക്കിടകത്തിൽ ഒരു ഏഴ് ദിവസം തുടർച്ചയായിട്ട് നമ്മൾ കുടിക്കുന്നത് നല്ലതാണ് ഇപ്പം ഷുഗറും കൊളസ്ട്രോളും ഉള്ളവർക്കൊക്കെ നല്ലതാണ് അതിന് രണ്ടാം പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ശേഷം നമുക്ക് ഒന്നാം പാലും ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ തിളപ്പിച്ചെടുക്കുക നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാനിത് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കേണ്ട കൂടുതൽ സമയമൊന്നും വേഗണ്ട കാരണം നമ്മൾ മുന്നേ വേവിച്ചതാണല്ലോ ഇനി ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് ഒരു തിള വന്നതിന് ശേഷം അപ്പം ഗ്യാസ് ഓഫ് ചെയ്യാം ഇതാ നമ്മൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് പൊടിച്ച് വെച്ച ചുക്കും ജീരകവും ഇലക്കായൊക്കെ ഉള്ളത് ഞാൻ ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഒന്ന് വെതറിയിട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ അതൊന്ന് കട്ട പിടിച്ച പോലെ ഇരിക്കും അതുകൊണ്ട് വെതറി ഇട്ട് കൊടുക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യ് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ നെയ്യ് വേണമെങ്കിൽ നെയ്യ് കൂടുതൽ ചേർത്തോളൂ എനിക്ക് നെയ്യുടെ മണം അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മുടെ നിലക്കടല വറുത്തു പൊടിച്ചത് ഒന്നര ടേബിൾ സ്പൂണാണ് ഈ കപ്പലണ്ടിക്ക് പകരം നിങ്ങൾക്ക് വേറെ ഏത് നട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം എനിക്ക് ഈ കപ്പലണ്ടിയാണ് കൂടുതലിഷ്ടം അതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾക്കിത് ചൂടാറാൻ വയ്ക്കുക എല്ലാവരും ഉണ്ടാക്കി നോക്കുക കാരണം ഇത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് മാത്രമല്ല പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് മുലപ്പാൽ വർദ്ധിപ്പിക്കാനൊക്കെ പറ്റിയ ഒരു ഔഷധ കഞ്ഞിയാണിത് പിന്നെ നമ്മുടെ എല്ലുകളുടെ ബലത്തിനൊക്കെ നല്ലതാണ് ഷുഗർ പേഷ്യൻ്റും കൊളസ്ട്രോളിനും ഒക്കെ നല്ല ഒരു ഔഷധം ആണ് കാരണം ഉലുവ ഡെയിലി കഴിക്കണമെന്നാണല്ലോ പറയാറ് നമ്മൾ ഈ പലഹാരങ്ങളൊക്കെ ദോശയും ഇഡ്ലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഡെയിലി ഉലുവ ചേർക്കാറുണ്ട് എന്നാലും കർക്കിടകത്തിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഒരു ഏഴ് ദിവസങ്ങളിലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക കൂടിപ്പോയാൽ നമുക്കൊരു പത്ത് മിനിറ്റിൻ്റെ സമയം മാത്രമേ ഇതിനു വേണ്ടി പോകുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ അല്ലേ കർക്കിടക മാസത്തിൽ നല്ലൊരു ഔഷധക്കഞ്ഞി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെൽബട്ടനും എനേബിൾ ചെയ്യുക